നമസ്കാരം ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിന്തിരിക്കുന്നത് മൂവാറ്റുപുഴയിലുള്ള സഞ്ജയൻ സാറിൻ്റെ സുരക്ഷാ കേനയൻ അക്കാദമിയിലെ വിശേഷങ്ങളായിട്ടാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഈ ഒരു അക്കാദമിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഈ കേനയൻ അക്കാദമിയിലെ ട്രെയിനിങ് രീതികൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഇവിടെ എന്തൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്, ആർക്കെല്ലാമാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ. മാത്രമല്ല അദ്ദേഹം നല്ലൊരു ഡോഗ് ട്രെയിനറെ കൂടാതെ നല്ലൊരു ബ്രീഡറോടെയാണ്. നിങ്ങൾക്ക് നല്ല കിടിലൻ ബെൽജിയൻ മലിനോയ്സ് പപ്പീസിനൊക്കെ വേണമെന്നുണ്ട് ഉറപ്പായിട്ടും സഞ്ജയ് സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സഞ്ജയ് സാറിൻ്റെ കെന്നലിലെയും അതുപോലെ തന്നെ ഡോഗ് ട്രെയിനിങ് അക്കാദമിയിലെയും പുതിയ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. സഞ്ജയ് സാറേ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡോഗ് ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സുരക്ഷാ കേനയൻ, അതായത് സാറിൻ്റെ സ്ഥാപനമാണ്. ഈ ഒരു പ്രോഗ്രാം സാറിന് സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും കോഴ്സുകളൊക്കെ ചെയ്താണ്, ഒരുപാട് കോഴ്സ് ചെയ്തു, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടി. അപ്പം റിട്ടയർമെൻറ്റിന് ശേഷം ഇത് പബ്ലിക്കിൽ, അതായത് സിവിലുള്ള ആൾക്കാർ പബ്ലിക്ക് വിചാരിച്ചുകൊണ്ട് ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഡിഫൻസ് സർവീസിലുള്ളവർക്ക് മാത്രമുള്ളതാണ്, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം പല ആൾക്കാരും വീട്ടിൽ ഡോഗിനെ വളർത്തുന്നുണ്ട്, അവർക്ക് ഒക്കെ ഒരു അത്യാവശ്യം ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഡോഗിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഓൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പഠിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ, അതായത് 2009 മുതൽ ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത്. സഞ്ജയ് സാർ, ഈ ഒരു ഡോഗ് ട്രെയിനേഴ്സ് ട്രെയിനിങ് കൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെയാണ്, അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഞാൻ ഈ ഡോഗ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് പല പല ഉദ്ദേശങ്ങളുണ്ട്. ആക്ച്വലി നമുക്ക് പറയാൻ വിഷമമുണ്ടെങ്കിലും പറയുകയാണ്, നമ്മുടെ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ, മിലിറ്ററി ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പാരാമിലിറ്ററി ആണെങ്കിലും ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള രീതികളായിരുന്നു അവർ അവലംബിച്ചിരുന്നത്. അപ്പം ഈ രീതികളിൽ നിന്നൊക്കെ മാറ്റം വരണം എന്നുള്ളൊരു തോന്നലുണ്ടായി. എല്ലാവർക്കും നല്ല നല്ല അറിവുകൾ, എനിക്ക് സർവീസിൽ നിന്ന് 10-21 വർഷം സർവീസിൽ നിന്ന് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചതിന് പുറമെ ഞാൻ വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സ്, ഇപ്പോൾ ഞാനൊരു 12 സെമിനാറുകൾ അറ്റൻഡ് ചെയ്തു, അതായത് വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സിൻ്റെ. അങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കാനും ആ സിസ്റ്റങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, ഞാനിപ്പോൾ കേരള പോലീസ് അക്കാദമിയിലും ആ സിസ്റ്റത്തിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്ക്വാഡിന് തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും പകർന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലൊക്കെ നല്ല നല്ല രീതിയിൽ ഇത് ജോലിയായിട്ട് പ്രൊഫഷനായിട്ട് ചെയ്യുന്നുണ്ട്. പല ടൈപ്പുള്ള കോഴ്സുകളുണ്ട്. ഇപ്പം വീട്ടിലെ ആവശ്യത്തിന്, വീട്ടിലെ ഒരു ഡോഗിനെ അത്യാവശ്യം അനുസരണ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലെ 2 ദിവസം ഉള്ള ചെറിയ കോഴ്സുകളുണ്ട്. പിന്നെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാർ, അത് ചിലപ്പം പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരും കാണും, നേരത്തെ മുതൽ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കും ഒരു നല്ലൊരു അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അതായത് നല്ല നല്ല രീതികൾ അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നേരത്തെയൊക്കെ 3 മാസം എടുക്കുമായിരുന്നു പീരീഡ്, പിന്നെ അത് 2 ആക്കി, ഇപ്പോൾ 1 ആഴ്ച കൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് 3 ആഴ്ചത്തെ കോഴ്സാണ് എടുക്കുന്നത്. സാർ, ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഇപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതായത് ഒരു 20 ഡേയ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്? അല്ലാതെ ഈ ഒരു സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, ഒരു വിശാലമായിട്ടൊരു എന്തു പറയുന്ന ഒരു സാഗരം പോലെയാണ്. അപ്പോൾ നമ്മളിപ്പം അറിവുകൾ കൊടുക്കുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പപ്പി ഫൗണ്ടേഷൻ, ബേസിക് ഒബീഡിയൻസ് മുതൽ കോമ്പറ്റീഷൻ ഒബീഡിയൻസ്, അതായത് ഒരു ഡോഗ് സ്പോർട്സിലുള്ള എല്ലാ എക്സസൈസും, അതായത് ഫോക്കസ് ഹീലിങ്, കോമ്പറ്റീഷൻ ഹീലിങ്, ഡിസ്റ്റൻസ് കൺട്രോൾ, സെൻറ്റവർ ഡ്രോപ്പ് ആൻഡ് റീകോൾ, സെൻറ്റ് ഡിസ്ക്രിമിനേഷൻ, റിട്രീവിങ്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ഒബീഡിയൻസ് അല്ലാതെ തന്നെ ഇന്നൊരു മെയിൻ ഒരു ഡോഗ് സ്പോർട്സാണ്. ആ ഡോഗ് സ്പോർട്സ് IGP അല്ലെ IPO സൂക്ഷിച്ചത് എന്ന് പറയുന്നത്, അതിനകത്തുള്ള പ്രൊട്ടക്ഷനും അതിനകത്തുള്ള ട്രാക്കിങ്ങും ഒബീഡിയൻസും, ഇത്രയാണ് പാറ്റേൺ. അപ്പോൾ ആ ട്രാക്കിങ്ങിൻ്റെ ആണെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിലോ അല്ലെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു സിസ്റ്റമാണ് പറയുന്നതെങ്കിൽ ഞാൻ 6-7 സിസ്റ്റത്തിൽ ട്രാക്കിങ് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് ആയപ്പോൾ ഒരുപാട് അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല പല സിസ്റ്റത്തിൽ ട്രാക്കിംഗ് ക്ലാസ്സുകൾ ഞാൻ കൊടുക്കാറുണ്ട്. നമുക്കിവിടെ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവർ എന്താണ് പഠിപ്പിക്കുന്നത്?
ഫസ്റ്റ് ഡേ ഒരു അത്യാവശ്യം ജനറൽ ആയിട്ടുള്ള ഡോഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഡോഗിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് എങ്ങനെ ഫെമിലിയർ ആകണം, അതുപോലെ തന്നെ ഫെമിലിയറൈസേഷൻ്റെ കൂട്ടത്തിൽ തന്നെ പപ്പി ഫൗണ്ടേഷൻ, അത് ഫ്യൂച്ചറിൽ ആ ഡോഗ് എന്ത് ആക്കിയെടുക്കണം, അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ അതെല്ലാം മനസ്സിലാക്കി അതിനെ ഒരു ഫെമിലിയർ ആക്കുന്ന രീതികൾ, അതിൽ കൂടെ ആ ഡോഗിൻ്റെ മനസ്സിലിരിപ്പ്, നമ്മൾ പറഞ്ഞ ഉള്ളിലിരിപ്പൊക്കെ വെളിയിലാക്കി അവരുടെ സ്വഭാവം അനുസരിച്ച് അതിനെ പഠിപ്പിക്കാനുള്ള ഒരു രീതി നമുക്ക് അവർ ആദ്യം പറഞ്ഞു കൊടുത്ത് അവർ പപ്പിയായിട്ട് ഫെമിലിയർ ആക്കി അതിനുശേഷം ഡോഗ് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുള്ളൂ. ശരി, നമുക്കിവിടെ തിയറി ക്ലാസ് മാത്രമാണോ അതോ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും തിയറി ക്ലാസ് മാത്രം പോരല്ലോ, കാരണം തിയറി വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്തുനിന്ന് കിട്ടുന്നേക്കാളും കൂടുതൽ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സാണ് ഒരു ഡോഗ് ട്രെയിനർ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കേട്ടിട്ട് അല്ലെ വീഡിയോ കണ്ടിട്ട് അല്ലെ ഓഡിയോ കേട്ടിട്ട് പറയുന്ന പോലെയല്ല, അല്ലെ ബുക്ക് വായിച്ച് കേൾക്കുന്ന പോലെയല്ല, നമ്മൾ ഡെമോൺസ്ട്രേറ്റിംഗ് ട്രെയിനിങ് ആണ്. അപ്പോൾ അത് ഡെമോ അതിൻ്റെ ഡോഗിൻ്റെ എക്സ്പ്രഷനും ആക്ഷനും മാസ്റ്ററിൻ്റെ റിയാക്ഷനും അതെല്ലാം കൂടെ ഉൾക്കൊണ്ടൊരു തിയറിയും പ്രാക്ടിക്കലും എല്ലാം കൂടെ കൂടിയാണ്. അതിപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് ആകുമ്പം സ്റ്റുഡൻസിന് അത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പം നല്ല രീതിയിൽ അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. സാർ, അതുപോലെ തന്നെ ഇപ്പം ഡോഗ്സിനെ കൊടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മുടെ കെനലിലുള്ള ട്രെയിൻഡ് ഡോഗ്സിനെയാണോ അതോ വിത്തൗട്ട് ട്രെയിനിങ് ആയിട്ടുള്ള ഡോഗ്സിനെയാണ് ഇവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? ആ ഇത് അൺടച്ച് ഡോഗിനെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് മലിനവശമുണ്ട്, ഇപ്പോൾ വീഡിയോയ്ക്ക് അത് കാണാൻ കഴിയും, നമുക്ക് ഒരുപാട് മലിനവശമുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പപ്പി ഒരു 2 മാസം ഒരു 4 മാസം ഒരു പ്രായമുള്ള പപ്പീസിനെയാണ് കൊടുക്കുന്നത്. അതിൽ കൂടെ അവർക്ക് ഒരു പുതിയ ഡോഗിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫെമിലിയർ ആക്കാൻ പറ്റും, പപ്പി ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഫോക്കസ് എടുക്കാൻ പറ്റും, എപ്പോഴും നമ്മളൊരു ബൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു പുതിയ ഡോഗ് കൊടുക്കണം. ഇതൊരു DDR പപ്പിയാണ്, അതായത് ഡച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വേറൊരു വകഫേതാണ്. ഇത് പൂർവ്വ ജർമ്മനി അവർ തയ്യാറാക്കിയൊരു ബ്രീഡാണ്. ആദ്യം ജർമ്മനി ഒന്നായിരുന്നു, സെക്കൻഡ് വേൾഡ് വാറിൽ ഡിവൈഡായി. അപ്പോൾ ആ ജർമ്മൻ വാളിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പെട്രോളിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു ബ്രീഡിനെ തയ്യാറാക്കിയെടുത്തതാണ്. അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് അവർ കൊടുക്കുകയല്ലായിരുന്നു, അവർ കുത്തകയായിട്ട് വെച്ചിരുന്നതാണ്. 1989 ജർമ്മനി ഏകീകരണമായിട്ടാണ് ഇത് വെളി വന്നത്, മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. ഇത് പ്രൊട്ടക്ഷനായിട്ടും ട്രാക്കിങ്ങിനായിട്ടാണേലും ഒബീഡിയൻസിനായിട്ടാണേലും അതായത് പോലീസ് വർക്കിന് ഏറ്റവും ബെസ്റ്റ് ഒരു ബ്രീഡാണ് ഈ DDR. പൊതുവെ നമ്മുടെ കേരള ഫോഴ്സിലെല്ലാം ഈ DDR ബ്രീഡ് കുറവല്ലേ? ആ അതെ അതെ, തീർത്തും കുറച്ച് സംഖ്യയിൽ കേരളത്തിലുള്ളു, ഇന്ത്യ തന്നെ തീർത്തും കുറവാണ്. എല്ലാവരും മലിനോയ്സിലാണ് ഇപ്പം മലിനോയ്സ്. ഇപ്പം ഈ ഇതിൻ്റെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. എനിക്ക് കൂടുതലും മലിനോയ്സാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു DDR ഉണ്ടായിരുന്നു, അത് ഞാൻ മറ്റുള്ള ആൾക്ക് ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ ഇത് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ഫാദറും മദറും ജർമ്മനി ഇമ്പോർട്ടാണ്. ഇതിന് പുറമെ ഞാനൊരു 2 പപ്പി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഫീമെയിൽ പപ്പി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഒരു 1.5-2 വർഷമൊക്കെ ആകുമ്പോൾ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ബ്രീഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാനാണ്. കാരണം ശരി നല്ല വർക്കിംഗ് ക്വാളിറ്റി ഡോഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. സാർ, നമുക്ക് നോർമൽ ഒരു ജർമ്മൻ ഷെപ്പേർഡും ഇതും കാഴ്ചയിൽ ഒരുപോലെയൊക്കെയാണ് പപ്പി സ്റ്റൈലിൽ ഇരിക്കുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ ഒരു എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വ്യത്യാസം പറയാനുള്ളത്? മറ്റേ സാധാരണ ഒരു ഷോ ക്വാളിറ്റി ജർമ്മൻ ഷെപ്പേർഡും ഇതുമായിട്ട് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് വെച്ചാൽ ഒരു ജർമ്മ ഇപ്പോൾ ഇന്നത്തെ സമയത്തെ ഒരു ഷോ ക്വാളിറ്റി ഡോഗ് ജർമ്മൻ ഷെപ്പേർഡ് ബാക്ക് സൈഡ് ലോ ആയിരിക്കും, കൂടുതൽ ആംഗുലേറ്റഡ് ആണ്. ഇത് ടോപ്പ് ലൈൻ ഇത് ഈ പാരലായിരിക്കും, സ്ട്രോങ് ഹിപ്പായിരിക്കും, ജോ ഇത് പവർഫുള്ളായിരിക്കും, എല്ലാ കാര്യത്തിലും പവർഫുള്ളായിരിക്കും. അതായത് ഫിസിക്കലായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റുള്ള ഡോഗിനെ അപേക്ഷിച്ച് ഒരുപാട്, അതുപോലെ ഇതിൻ്റെ കോട്ടിലും വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് ശൈത്യകാലമുള്ള -50 ഒക്കെ ഉള്ള ടെമ്പറേച്ചറുള്ള രാജ്യങ്ങളിൽ ജീവിച്ചതുകൊണ്ട് അതിന് പ്രകൃതിയായിട്ട് അതിൻ്റെ രോമത്തിൻ്റെ ഇത് ആവരണം അതുപോലെ ഒരു കോട്ടാണ്. പിന്നെ കൂടുതൽ നേരം വർക്ക് ചെയ്യാനും, അതായത് ഇത് എസ്പെഷ്യലി ഇത് തയ്യാറാക്കിയേക്കുന്ന വർക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ് കൂടുതൽ സമയം പോലീസ്, അതായത് പോലീസിലെ മിലിറ്ററി ഭാഗത്തിലൊക്കെ വർക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രീഡാണ്.
ഈ ഡി ഡി ആർ ഷോപ്പുകൾ. നമുക്ക് ഡി ഡി ആർ വേഴ്സസ് മൽനോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമുക്ക് ഒരു ട്രെയിനിങ് ആക്ടിവിറ്റീസ് അല്ലെന്നുണ്ട് വർക്കിംഗ് ഏറ്റവും നല്ലത്? മൽനോയ്സ് അല്ലെങ്കിൽ ഡി ഡി ആർ ഏതായിരിക്കും സാറിൻ്റെ ചോയ്സ്? ആ മൽനോയ്സ് നല്ലതാണ്, അതുപോലെ തന്നെ ഇതും ഡി ഡി ആർ നല്ലതാണ്. ഡി ഡി ആർ ഒരു പ്രേ ഡെവലപ്പ് ആകുന്നവരെ ഒരു 7-8 months വരെ നോർമലായിട്ടേ ഇരിക്കുകയുള്ളൂ. എന്നാൽ മൽനോയ്സ് പപ്പി കൊച്ചുനാളിലെ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. ഒരു കൊച്ചുനാളിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ഡോഗ് പ്രേ ഡെവലപ്പ് ആയതിന് ശേഷം ഒരു 7-8 months ആയതിനു ശേഷം എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കുട്ടിക്കാലത്ത് ഒരു 7-8 months, അതായത് പഴയ പല്ല് പോയി പുതിയ പല്ല് വന്ന് മോണയെല്ലാം സ്ട്രോങ് ആയി ജോയിൻറ്റും ഹിപ്പും എല്ലാം സ്ട്രോങ് ആയി കഴിയുമ്പം ആണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ ഡ്രൈവ്, അതായത് സ്പീഡും കാര്യങ്ങളും സൗകര്യവും പവറും വെളിയിലിറക്കുന്നത്. അപ്പം അന്നേരം കൊച്ചുനാളിൽ മൽനോയ്സ് ആയിരിക്കും സ്പീഡ് കൂടുതലും ആക്ടിവിറ്റി കൂടുതലും. ഇത് 7-8 months കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പക്ഷേ കൂടുതൽ നേരം വർക്ക് ചെയ്യാനായിട്ട് ഡി ഡി ആർ ബെൽജിയം മെൻസിനേക്കാളും ബെസ്റ്റ്. സഞ്ജയ് സാറേ, ഇപ്പം ഞാൻ പല ട്രെയിനിങ് സ്കൂളിലും കണ്ടിട്ടുണ്ട്, അതായത് ഈ പറയുന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതായത് ബേസിക്, പിന്നെ അഡ്വാൻസ്ഡ്, പിന്നെ കോമ്പറ്റീഷൻ ലെവൽ, അങ്ങനെ മൂന്ന് ഇതായിട്ടൊക്കെ. സാറിൻ്റെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്? പല സ്റ്റെപ്പായിട്ടാണോ അതോ എല്ലാം ഒരുമിച്ചിട്ടാണോ? ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ്. അതായത് ഒരു പുതിയ കുട്ടി ഒന്നും അറിയാൻ വയ്യാത്ത ഒരാൾ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് കൊടുത്തിട്ട് ഓരോ കോഴ്സിനും ഓരോ ഫീസ്, ഓരോ കോഴ്സിനും ഓരോ ഫീസ്, അങ്ങനെ 4-5 കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയവും ഇതൊക്കെ എടുക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ബേസിക് മുതൽ കോമ്പറ്റീഷൻ ലെവൽ വരെയുള്ള ഒരു മിക്സായിട്ടൊരു ക്ലാസ്സാണ് കൊടുക്കുക. അതായത് ഒറ്റ കോഴ്സിൽ തന്നെ ഒറ്റ കോഴ്സായിട്ട് കൊടുക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഡോഗ് കിട്ടിയാൽ അതിനെ എങ്ങനെ അവർ കോമ്പറ്റീഷൻ രീതിയിൽ അവർ സ്റ്റാർട്ട് ചെയ്യും, അതായത് ഒരു നോർമൽ ട്രെയിനിങ്ങിൽ കൂടെ അല്ലാതെ ഒരു കോമ്പറ്റീഷൻ രീതി, അവർക്ക് കിട്ടുന്ന ബാലപാഠം തന്നെ ഒരു കോമ്പറ്റീഷൻ ചെയ്യേണ്ട രീതിക്കാണ് അവർ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ, അവർ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങും പഠിച്ചിട്ട് പോകുന്നത്. അവർക്ക് നമ്മൾ പപ്പി ഫൗണ്ടേഷൻ മുതൽ കോമ്പറ്റീഷൻ്റെ എല്ലാ എക്സസൈസും പ്രൊട്ടക്ഷനും ട്രാക്കിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു എന്തു പറയുന്ന ഒരു നല്ലൊരു അറിവ് സമ്പാദിച്ചിട്ട് പോകുന്നുണ്ട് എന്നുള്ള എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ കുട്ടികളെല്ലാവരും അതെ നല്ല ടോപ്പ് ട്രെയിനേഴ്സായത്. കാരണം അവർക്ക് ഞാൻ ഒരുപാട് അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തരംതിരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചാൽ ചില സ്റ്റുഡൻറ്റ് ആദ്യത്തെ ലോ ലെവലിലുള്ള ബേസിക് ഒബീഡിയൻസ് പഠിച്ചിട്ട് പോയി, പിന്നെ പല പ്രാരാബ്ദങ്ങളും പിന്നീട് വരാൻ പറ്റാതെ വന്ന് ആ കുട്ടി ആ ലെവലിൽ തന്നെ അങ്ങ് കഴിഞ്ഞു ഒതുങ്ങിപ്പോവും. ഇപ്പം വന്ന് ഒരു കോമ്പറ്റീഷൻ ലെവലിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ ഞാൻ അന്നേരം ആ ഫൗണ്ടേഷൻ കോമ്പറ്റീഷൻ രീതിയിൽ തന്നെയാണ് എല്ലാ എക്സസൈസും സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സസൈസ് വൈസ് ഒന്ന് പഠിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ ഒരു കോമ്പറ്റീഷനുള്ള എല്ലാ എക്സസൈസും അവർക്ക് ബൈഹാർട്ടായിരിക്കും. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ട്രെയിനിങ് എന്താണെന്നുള്ള അടിസ്ഥാനപരമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതിട്ട് അവർ നല്ലൊരു ട്രെയിനേഴ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ശരി സാർ, ഇതിന് ഇപ്പോൾ ഈ ഒരു 20 days ഒരു ഡോഗ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും അപ്ഡേഷൻസിൻ്റെ ആവശ്യം ഇവിടുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് ആവശ്യം വരാറുണ്ടോ? ആ ഓരോ സമയത്തിനനുസരിച്ച് അപ്ഡേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ 90 പഠിച്ചതാണ്, അന്ന് പഠിച്ച രീതിയല്ലേ ഇന്ന്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾ വീണ്ടും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ വിളിച്ച് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടി സെമിനാറുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ അത് എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പ്രത്യേകിച്ച് ഫീസ് വാങ്ങിക്കുകയില്ല. അവർക്ക് ലൈഫ് ഫുൾ എനിക്ക് കിട്ടിയ അറിവ് ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനുള്ള അവസരം കൂടെയാണ് കൊടുക്കുന്നത്. സഞ്ജയ് സാർ, ഇനിയിപ്പം അടുത്ത അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ട്രെയിനിങ് പഠിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയുള്ള കുട്ടികളാണ് വരുന്നത്? കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? ആ എനിക്ക് കേരളത്തിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഓൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ വരാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഹിമാചൽ, ജമ്മു മുതൽ ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ വരാറുണ്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ദൂരെ നിന്നുള്ള കുട്ടികൾ കുറവാണ് വരുന്നത്. അപ്പോൾ എന്നാലും ഡൽഹിയിൽ നിന്ന് 2 കുട്ടികളുണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നത് എല്ലാവരും ഒരുമിച്ചിരുത്തിയാണ്, ക്ലാസ്സും കാര്യങ്ങളെല്ലാം. ആ അതെ അതെ, എല്ലാവരും ഒരുമിച്ചിരുത്തി. അപ്പം എനിക്ക് ഒരുമാതിരിപ്പെട്ട ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ സർവീസ് ചെയ്യുന്നപ്പോൾ കിട്ടിയതുകൊണ്ട് എനിക്ക് ഭാഷയുടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ റെക്കോർഡ് കണ്ടിട്ട് ദൂരെ നിന്ന് ആൾക്കാർ വരുന്നത്, കാരണം അക്കാഡമിക്കലായിട്ട് ചിലപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഡോഗ് ട്രെയിനിങ് കിട്ടി എനിക്കായിരിക്കും ഉറപ്പായിട്ടും. ആ അതുപോലെ വേറൊരാൾ ഈ ഫീൽഡിൽ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റിനകത്തൊന്നും ആർട്ടിക്കിൾ വായിച്ചു കൊടുത്ത ഒത്തിരി അറിവുകളുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അതുപോലെ അക്കാഡമിക്കലായിട്ടും ഓരോ കോഴ്സ് ചെയ്തത് അതുപോലെ അച്ചീവ്മെൻറ്റ് ചെയ്ത, ഞാൻ നേരത്തെ വീഡിയോയും പറഞ്ഞു, നാഷണൽ മെറ്റ് ഞാൻ 5 times മെഡലിസ്റ്റാണ്. അതെ, 2 പ്രാവശ്യം ഞാൻ PM അവാർഡാണ് ബെസ്റ്റ് ട്രെയിനറിനുള്ള. പിന്നെ എല്ലാ കോഴ്സും സ്പെഷ്യലൈസ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് 12
സെമിനാറുകൾ വേൾഡ് ചാമ്പ്യൻ ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും സെമിനാറുകൾ ഇന്ത്യയിൽ ഒരു വ്യക്തിയും കാണിയല്ല. അപ്പം അത്രയും എഡ്യൂക്കേഷൻ ഈ ഫീൽഡിൽ കിട്ടിയിട്ടുണ്ട്. അത് എനിക്കും ആവശ്യമുണ്ട്, എൻ്റെ കുട്ടികൾക്കും. അതെ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് വരുന്നവർക്ക് വേണ്ടി. അതെ അതെ, ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഡിനോ എന്നാണ്. ഞാൻ വരുന്നത് ചാലക്കുടി. ചാലക്കുടി എന്നാണ്. അപ്പം ഈ ഒരു കോഴ്സ്, സഞ്ജയ് സാറിൻ്റെ സുരക്ഷ അക്കാദമിയിൽ വന്ന് ഡോഗ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്? ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു മാർഷൽ ആർട്സ് ട്രെയിനറാണ്. ഞാനൊരു സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ ഹെഡായിട്ടാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ എനിക്കൊരു കെനലുണ്ട്, ഡേവിഡ് കെനൈൻ സെൻറ്റർ എന്നാണ്. ഓൾറെഡി ഞാൻ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ. ശരി, ഇവിടേക്ക് വരാനുള്ള കാരണം അതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനിങ് അപ്ഡേഷൻ നടത്തണം എന്നൊരു ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ള ബെസ്റ്റ് ട്രെയിനർമാരെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെല്ലാവരും സഞ്ജയ് സാറിൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നി ഇവിടെ തന്നെയായിരിക്കും നല്ലതാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഇവിടെ വന്ന്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി, ഇപ്പം ഓൾറെഡി അവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ അപ്ഡേഷന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ ചേട്ടന് കിട്ടിയ അറിവുകൾ എന്തൊക്കെയാണ്? അല്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചേട്ടനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സഞ്ജയ് സാർ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു പുതിയൊരാൾക്കായാലും ഒരു അതായത് നമ്മൾ ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ എ തുടങ്ങിയാൽ പഠിപ്പിക്കാം, അല്ലാതെ എടേന്ന് പഠിപ്പിക്കില്ല. അത് കറക്റ്റായിട്ട് പറഞ്ഞു തരികയും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വിത്ത് പ്രാക്ടിക്കൽ, അത് സാറ് മാത്രമല്ല നമ്മളെ കൂടി ചെയ്യിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ അരിയത്തിരിക്കുന്ന ഡോഗ് തന്നെ ഇപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ പിടിച്ചൊരു ഡോഗാണ്, അവനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് വ്യക്തമായിട്ട് സാറ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ പലതും കണ്ടത് അവർ കാണിച്ചു തരായിരിക്കാം, പക്ഷേ നമുക്ക് വിത്ത് പ്രാക്ടീസ് കിട്ടില്ല, വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാനുള്ളൊരു കാര്യം. അതെ അതെ അതെ. ചേട്ടൻ ഉറപ്പായിട്ട് ഈ ഒരു ക്ലാസ് കൊണ്ട് പ്രയോജനം ലഭിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഓ, 100-ൽ 110 ാണ്. ഓ, തീർച്ചയായിട്ടും. ശരി, ഓക്കെ. അപ്പോൾ ഇനിയും ഇവിടുത്തെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അറിവുകൾ ചെയ്യേണ്ട ട്രെയിനിങ് സ്കൂളിൽ ചെയ്യാൻ ഉറപ്പായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും അല്ലേ? ആ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ ഏട്ടാ. സർപ്പോ സാറിൻ്റെ പേരെന്താണ്, എവിടാണ് സ്ഥലം? എൻ്റെ പേര് ജിൻസ് മാത്യു, ഏറ്റുമാനൂരാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് ഈ ഒരു സുരക്ഷാ അക്കാദമിയെ പറ്റി എങ്ങനെയാണ് സാറിന് അറിവ് ലഭിച്ചത്? അല്ല, നമ്മുടെ സഞ്ജയ് സാറിനെ പറ്റി എവിടെ നിന്നാണ് അറിഞ്ഞത് സാർ? ഡോഗിൻ്റെ ഫീൽഡിലുള്ള എല്ലാവർക്കും സഞ്ജയ് സാറിനെ നന്നായിട്ട് അറിയാം. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു, ഡയറക്റ്റായിട്ട് കോൺടാക്ട് ഇല്ലെങ്കിലും. അപ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് റെസിഗ്നേഷൻ കൊടുത്ത് വീട്ടിൽ തന്നെ പ്രാക്ടീസാണ്. അപ്പോൾ അന്നേരം ഞാൻ ഈ ഒരു തിരഞ്ഞെടുക്കുകയത്. സാറിന് വീട്ടിൽ ഡോഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു ഡോഗിൻ്റെ ഫാം ഉണ്ട്, മെയിനായിട്ട് ഡോവർമാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കേണ്ട ഒരു ആവശ്യകത എന്താ ആണ് വന്നത്? ആവശ്യകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങളാണ്. മനുഷ്യന് ഭൂമിയിലുള്ള കാലം തൊട്ടേ ഓരോ മൃഗങ്ങളെ അവരും മെരുക്കി ഇണക്കി അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഡോഗ്സിനെ എല്ലാവരും വളക്കുമെങ്കിലും ഏതെങ്കിലും ഒരു ഡോഗ് വേണമെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ കൂടുതലായുള്ള ഉപയോഗം കാരണം എല്ലാവർക്കും ഓരോ ഡോഗ് ബ്രീഡിനെ കുറിച്ചറിയാം. ആ ബ്രീഡ് അപ്പോൾ ഓരോരുത്തരുടെയും ആപ്റ്റ്, അവരുടെ ആവശ്യം എന്താണോ ആവശ്യം കണ്ടറിഞ്ഞ് ബ്രീഡിനെ തിരഞ്ഞെടുക്കുന്നവരായി. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ അവരുടെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്തയിലോട്ട് മനുഷ്യർ വന്നു തുടങ്ങി. അപ്പോൾ ഡോഗ് ട്രെയിനിങ് ഒരു വളരെ പ്രസക്തിയുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് സാറിൻ്റെ കെനലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ അവിടെ നമ്മുടെ ഏറ്റുമാനൂരിൽ തന്നെ ഒരു ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനാണോ അത് കഴിഞ്ഞൊരു ഉദ്ദേശം? ഓൾറെഡി നമ്മൾ ഡോഗ്സിനെ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ബേസിക്കായിട്ട് നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട്, ഞാൻ ബേസിക്കലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഈ ഡോഗ് ട്രെയിനിങ് ആണെങ്കിലും സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ അനിമൽ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അപ്പോൾ ഒന്ന് രണ്ട് തിയറീസ് ഈ പറയുന്ന സൈക്കോളജിയിൽ ബേസിക്കായിട്ട് വരുന്നത് തന്നെയാണ്. പക്ഷേ അന്ന് നമ്മളതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ടെക്നിക്സാണ്. അതെ. അപ്പോൾ അത് നമ്മൾ സഞ്ജയ് സാറിനെ പോലെയുള്ള വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പഠിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ഒരു പുസ്തകം വായിച്ചാലും നമുക്കത് കിട്ടുകയല്ല. അപ്പോൾ അതുകൊണ്ടാണ് തിയറി അറിയാമെങ്കിലും നമുക്ക് പ്രാക്ടിക്കലിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ് സാറിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഇത് പഠിക്കാവുന്നത്. ഇതിനായിട്ട് എന്തെങ്കിലും ട്രെയിനിങ് സ്കൂൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ട്രെയിനിങ് സ്കൂളായിട്ടില്ല, എൻ്റെ ഫാം ഉണ്ട്. അപ്പോൾ ഫാമിൽ പോകുന്ന പലരും നമ്മളോട് ട്രെയിനിങ്ങിന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങി ബ്രീഡിങ്ങിന് നിർത്തുന്ന ഡോഗ്സിനെ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക, ഷോയ്ക്ക് ഇറക്കുക, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഓ ശരി. നമുക്കിനിപ്പോൾ അടുത്തായിട്ട് അറിയേണ്ട വിഷയം, നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 18 ഡേയ്സ് ആവുന്നു, നമ്മുടെ 18 ഡേയ്സ് ആവുന്നു ഈ ഒരു ക്ലാസ് ആരംഭിച്ചിട്ട്. മൊത്തത്തിൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടീച്ചിങ്ങും കാര്യങ്ങളെല്ലാം? അതിനെക്കുറിച്ച് ഒന്നും പറയാനല്ലോ, സൂപ്പറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
തിയറി അല്ല, ഇത് ഫുൾ ഓഫ് പ്രാക്ടിക്കൽസാണ്. ഓരോ തിയറിയും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട്, കാരണം അതിൻ്റെ ഒരു നല്ലൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിന് ഇവിടെ ഒരുപാട് മാലിനോയ്സ് പപ്പീസ് ഉണ്ട്. മാലിനോയ്സ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രീഡ് ഫോർ ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു ട്രെയിനർ പഠിക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ ഒരുപാട് പപ്പീസ് ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പപ്പീസിനെ എടുക്കാം, അവരെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ സാറ് തന്നെ നമ്മൾ കൂടെ വന്നിട്ട് അതിൻ്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ആദ്യമേ തെറ്റ് കാണിച്ചിട്ട് പിന്നെ അത് ശരി പഠിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ നല്ലൊരു സൂപ്പർവിഷനിലൂടെ നമുക്കത് കിട്ടുന്നുണ്ട്. ओके सर, अब थैंक यू फॉर द फीडबैक. थैंक यू सर. मेरा नाम कार्तिक है, मैं दिल्ली से आया हूँ. मुझे सर के बारे में यूट्यूब से और फेसबुक वगैरह से पता लगा था कि सर डॉग ट्रेनिंग देते हैं और सर बहुत एक्सपीरियंस रहे, तो हम यहाँ पे आए, डॉग ट्रेनिंग सीखी सर के साथ रह के. बहुत अच्छा लगा सर, बहुत अच्छे से एक्सप्लेन करते हैं. अब हम दिल्ली में जाके डॉग ट्रेनिंग करेंगे और अपना स्कूल खोलेंगे. हेलो, मेरा नाम अश्वनी है, मैं दिल्ली से यहाँ सर के पास डॉग ट्रेनिंग के लिए आया हूँ. मैंने बेसिकली मैं डॉग ब्रीडिंग करता हूँ, तो अभी फ़िलहाल मैंने इसमें डॉग ट्रेनिंग भी ऐड करने का सोचा. तो मैंने काफ़ी ब्रीडर से, जो इंडिया लेवल के ब्रीडर्स हैं, ट्रेनर्स हैं, मैंने उनसे बात की, तो उन्होंने जो मेरे को बताया कि आप ट्रेनिंग के लिए केरला संजयन सर के पास जाएं, तो इसीलिए मैं यहाँ सर के पास ट्रेनिंग के लिए आया. और जितने भी दिन मैं यहाँ पे रहा हूँ, सर ने जितने भी टॉपिक कराए वो बिल्कुल बेसिक से स्टार्ट करके, अच्छे से जितना भी कंसेप्ट है अच्छे से क्लियर करके वो एक्सप्लेन करते हैं. मेरा नाम प्रभनूर है, मैं पंजाब से हूँ. और मुझे सर के बारे में, मेरा एक फ्रेंड था पहले, वो सर से ट्रेनिंग करके गया था, उससे पता चला. और वो काफ़ी एक्सपीरियंस्ड है इस फील्ड में, वो ब्रीडर था और मैं भी ब्रीडिंग करता हूँ. तो उसने मुझे सजेस्ट किया कि तुझे ट्रेनिंग करनी चाहिए, और मैं फिर आ गया यहाँ पे. और अच्छा लगा सर के साथ सब कुछ डील करके, अच्छा था सब कुछ. आर यू सैटिस्फाइड विद द ट्रेनिंग प्रोग्राम? या टोटली आई एम सैटिस्फाइड, इट इज़ गुड. ഹായ്, എൻ്റെ പേര് സതീഷ് എന്നാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിവിടെ വന്നത് ഇപ്പോൾ ഡോഗ് ട്രെയിനിങ്ങും കുറച്ചുകൂടിയും കൂടുതലായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ സഞ്ജയൻ സാറിൻ്റെ അടുത്ത് നിന്നിട്ട്, അതായത് അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞാനൊരു ഡോഗ് ബ്രീഡറും കൂടിയിട്ടാണ്. മെയിനായിട്ട് ചെയ്യുന്നത് ഡോബർമാനാണ്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങും കൂടി കുറച്ചുകൂടിയും അധികമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇത് തന്നെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ വന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി അറിഞ്ഞത് നിങ്ങൾ? സ്ഥാപനത്തിന് എൻ്റെ ഫ്രണ്ട്സ് മുൻപ് ഇവിടെ ട്രെയിനിങ് ആയി ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കിട്ടിയ ഒരു ഇതനുസരിച്ച് നല്ലൊരു രീതിയിൽ, അതായത് ഈ പറഞ്ഞ പോലെ തിയറി വിത്ത് പ്രാക്ടിക്കൽ രണ്ടും കൂടി ഒരുമിച്ച് നടന്നു പോകുന്ന ഒരു സ്ഥാപനം ഇത് തന്നെയാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. നമുക്കിപ്പം ഈ മൊത്തത്തിൽ ഈ ഒരു 20 ഡേയ്സ് കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ക്ലാസ് കൊണ്ട്? ഓ ഷുവർ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത്രയും ക്ലാരിറ്റിയോടെ ക്ലാസ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു ബ്രോ. ഹായ്, എൻ്റെ പേര് ക്രിസ് ഡി ജോർജ്. എൻ്റെ സ്ഥലം മരട്, എറണാകുളത്ത് നിന്ന് വരെയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലോട്ട് ഡോഗ്സിൻ്റെ ഫീൽഡിലുള്ളതാണ്. എനിക്ക് ഡോഗ്സിൻ്റെ കെനലുണ്ട്. ഒരു 10-15 വയസ്സ് തൊട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയതാണ്. ബ്രീഡിങ്ങും കാര്യങ്ങളും പിന്നെ ഷോർട്ട് ട്രെയിനിങ് ഒക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സാറിനെ പറ്റി അറിഞ്ഞതും. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒബീഡിയൻസും അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ. അപ്പോൾ അതൊരു പ്രൊഫഷണൽ രീതിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സാറിനൊരു കോൺടാക്ട് യൂസ് ചെയ്ത് ഇവിടെ വന്ന് അത് പഠിക്കണ കാര്യം ഉദ്ദേശിച്ച് ഇവിടെ ചേർന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പോൾ ബാച്ചിലുള്ള കൂട്ടുകാരാണല്ലേ? അതെ അതെ, ഈ ഒരു ബാച്ചിലുള്ള കൂട്ടുകാരെല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് നമുക്ക് ട്രെയിനേഴ്സ് ആയിട്ടുള്ളവർക്കും ഇതിലോട്ട് പുതിയതായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നതും, അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാണെന്നുള്ള കാര്യവും എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞങ്ങളെല്ലാവരും സാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ അതിലെ പുതിയ പുതിയ ടാക്ടിക്സും പിന്നെ അതിലുള്ള മെത്തേഡ്സും, അത് ഇതിലെ മെത്തേഡ്സാണ് ആരും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ, അത് സാർ നമുക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമുക്കൊരു ഡോഗിനെ ഒരാൾ ട്രെയിൻ ചെയ്ത ഡോഗിനെ നമുക്ക് ഫ്രണ്ടിൽ കാണിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അതിനെങ്ങനെയാണ് പഠിപ്പിച്ചേക്കണമെന്ന്. പക്ഷേ സാർ അത് എങ്ങനെയാണ് അതിനെ പഠിപ്പിക്കേണ്ടതെന്ന് നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല മെത്തേഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാൾ ചിലപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ചിലപ്പോൾ കാണിച്ചു തരും, പക്ഷേ എല്ലാ ഡോഗും ആ ഒരു സെയിം മെത്തേഡിൽ ട്രെയിൻ ആവില്ല. അതെ, പക്ഷേ അത് നമ്മളെ സാറ് കാണിച്ചു തരുന്നത് ഒരു ഡോഗിനെ എത്ര രീതികളിൽ ട്രെയിൻ ചെയ്യിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വളരെ വേണ്ടപ്പെട്ടാണ് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ ട്രെയിനറായ നമുക്ക് ഒരു 10 ഡോഗിനെ കിട്ടിയാൽ ചിലപ്പോൾ അതിനെ 6 എണ്ണത്തിന് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും, പക്ഷേ ബാക്കി 4 എണ്ണം നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ആ ഒരു ബാക്കി 4 എണ്ണത്തിനെ കൂടി എങ്ങനെ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് സാറ് കാണിച്ചു തരുന്നത്. ശരി, അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഈ സാറിനെ പറ്റി നേരത്തെ കേട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അല്ല സാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് തോന്നുന്നത്. നമുക്കിവിടെ കേരളത്തിലല്ല, ഇന്ത്യ എവിടെ പോയാലും നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത് നമുക്ക് സഞ്ജയൻ സാറിനത് വന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ടെക്നിക്സും കാര്യങ്ങളും ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനും
എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയത്. അത് വളരെ യൂസ്ഫുള്ളായി നമ്മുടെ ലൈഫിൽ വളരെ എന്താണെങ്കിൽ സാർ അറ്റൻഡ് ചെയ്തേക്കണ മാസ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളിലെ എല്ലാം കൂടിയാണ് നമുക്ക് തരുന്നത്. സാറിനുള്ള എല്ലാ നോളജും നമുക്ക് ശരിക്കും അതുപോലെ തന്നെ പകർന്നു തരും. ഒരു എന്താ പറയുക സിഒ എന്തെങ്കിലും വെച്ചാൽ അരിച്ചിട്ട് നമുക്ക് ഇത്രയും ഫിൽട്ടർ ചെയ്തല്ല കൊടുക്കുന്നത് സാറ്. സാറിനുള്ള ഫുൾ നോളജ് നമുക്ക് അതുപോലെ തരുകയാണ്. അതാണ് ഇല്ല ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മളിപ്പോൾ എവിടെ വേറെ എവിടെ പോയി പഠിച്ചാലും നമുക്ക് അതുപോലെ ഒരാളും ഇതുപോലെ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം തന്നെ നല്ല ട്രെയിനർമാരാകുക, അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.